സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ പഴഞ്ചനാ, ഞാൻ പുതിയ സ്റ്റൈൽ ചെയ്തു തരാം. നിന്റെ പൂനാ സ്റ്റൈൽ ആയിരിക്കും. ആ ജിപ്പി നിന്നെ നേരെ ഇരിക്ക്. വേണ്ട, നീ എന്നെ മുടിയൊക്കെ ചീത്തയാക്കും. ചേട്ടൻ അടങ്ങിയിരിക്കും. വേണ്ടേ, ഇനിയും ജീവിതം ശരിയാവുന്നില്ല. ശരിക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വാലിന്റെ വെറുതെ ഉള്ളൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. ബുദ്ധിയുള്ളവന്റെ മുടിയൊക്കെ നരയ്ക്കും. അല്ല, നിന്നെ പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. തലമുടി ചെയ്ത് തരാനും നരച്ച മുടി ഡൈ ചെയ്ത് തരാനും ഒരു പെണ്ണിനെ കെട്ടിയാൻ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ, അതല്ലേ നമുക്ക് ലാഭം? അങ്ങനൊന്നും ലാഭിക്കണ്ട. ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാ മാത്രം മതി. ചേട്ടനെന്താ ആരാന്ന് ചോദിക്കാത്ത? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയൊന്നും. ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ. കിടന്നോ. ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ? എനിക്ക് കിടക്കണ്ടേ? കുറച്ച് നമ്മൾ നീ കിടക്ക. മതിയോ? എന്താ മീരേ, ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മര്യാദ കിടന്നാലും ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ. നാളെ ഞാനും ചേട്ടനും കൂടി ഷിക്കാറിന് ഒരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. കൂടെ നീയും വരണം. രാത്രിയിലോ? രാത്രിയിലല്ലേ, പകല്. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല, നിങ്ങൾ പോയാ മതി. നിങ്ങൾക്ക് ചേട്ടനോട് പ്രേമമുണ്ട്, എന്നാ ചേട്ടൻ ഉള്ളിലോട്ട് വരില്ല. ദേവനെ, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടേച്ചാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ നിങ്ങളെ കല്യാണം കഴിഞ്ഞ ബ്രോക്കർ ജോലിക്ക് എനിക്ക് 10% കമ്മീഷൻ തരണം. ഒന്ന് പോടിയോർന്നു. ചിയേഴ്സ്. ചിയേഴ്സ് സാർ. ഐറ്റംസ് കൊണ്ടുവരട്ടെ. ചിക്കൻ അല്ല മസ്ക. ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാത്ത് ഐറ്റംസോ ഡക്ക് ഐറ്റംസോ വേണ്ട. സ്റ്റീരിയോയും വേണ്ട. താനൊന്ന് പോയട്ടെ. ഡ്രൈവറോടൊന്ന് വരാൻ പറ. ദേവിയേ, നിന്നെ സാറ് വിളിക്കുന്നു. എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്ന് ഉറങ്ങ്. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ. അതെ. രാവിലെ ആരാടാ ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇങ്ങനത്തെ ആക്സിന്റെ കാര്യത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ആ
അല്ല, കുറെ നേരം ആയാലേ തുടങ്ങിട്ട്, നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഉറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാ, നീ പോയിക്കോ. ഡേ, ഈടേറ്റ് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം ആഴിച്ച് ഫിറ്റായിട്ടങ്ങ് കയറി വരും. ആഴിച്ചിന്റെ സിൽവറിയാളെ കളയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ കേക്കണ്ടേ? അല്ലേ, പെണ്ണിനെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയാ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ നല്ല കുട്ടിയാണല്ലോടാ. നിനക്ക് കൊണ്ടോ? നീ ചുമ്മാ പോടെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും, അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടർ ആണെന്നറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടർ ആണ്, നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പേ സാറെന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺഡ് ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ, ആ നീ വീട്ടിൽ നിൽക്കൂ, രാവിലെ പോകണല്ലേ. ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. എനി കോക്ടെയിൽ ഐറ്റംസ് ഒന്ന് എടുത്തോണ്ട് പോടോ. ഞാൻ പോടേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി ചേട്ടാ. ഞാൻ വണ്ടി ഓടിച്ചോളാം, നീ പറയുന്നു. എന്റെ ഫ്രണ്ട് വരുന്നു പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ, അപ്പൊ ഞാൻ വരണ്ടേ? താനെന്താ വരുന്നേ? അല്ല, വല്ല കിളിയും മുയൽ ഐറ്റംസിനെ പെറുക്കാൻ. നീ അവിടെ ഇരി, കേറി. നീ അങ്ങോട്ട് ഇരി, ഞാൻ സൈഡിൽ ഇരുന്നോളാം. നോ, എനിക്ക് സൈഡിൽ ഇരിക്കുന്ന ഇഷ്ടം. വേണ്ടടി, എടി കേറാൻ ഷോ. ഇങ്ങനെ ഒരു മണക്കൂസ് കേറുവിടെ. വേണ്ടടി, എടി കേറാൻ. കേറുന്നുണ്ടേ കേറി, രണ്ടിനെ വഴിയിട്ടേ ഞാൻ അങ്ങ് പോവും. എസ്സൊന്ന് പിടിച്ച അങ്ങോട്ട്. നീങ്ങിരി, നീങ്ങാൻ. കാലം ഒതുക്കി വെക്ക് പക്ഷേ. ഹായ്, ഫാന്റാസ്റ്റിക്. കം ഓൺ. സാറേ, കാട്ടിലേക്ക് ഞാൻ വരണോ? ഞാനിവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി നിന്നാ പോലെ. ഒറ്റയ്ക്ക് നിന്നാലേ, വല്ല സിംഹവും പുലിയും വന്ന് പിടിച്ചോണ്ട് പോ. എന്റെ കർത്താവേ, പുലി പിടിച്ചാലും നാലാളുകളുടെ മുമ്പിൽ കിടന്ന് ചാകണം. എങ്കിലേ പോലീസിന് തെളിവ് ഐറ്റംസ് എങ്കിലും കിട്ടൂ. ഒരു കാര്യം ചെയ്, നിങ്ങൾ കൂടെ അവരോട് ചെല്ല്. മീരാ, ബി കെയർഫുൾ. ചെല്ലോ. അതെ, ഞാനും പോകാൻ തുടങ്ങായിരുന്നു. അയാളൊരു പേടിത്തൊണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബ്യൂട്ടിഫുൾ, വാട്ട് എ ലവ്ലി പ്ലേസ്. ബേബി, പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറകെ ഉണ്ട്. കുഞ്ഞെ, അധികം ഉള്ളിലേക്കൊന്നും പോയല്ലേ. ആന, കരടി, പുലി ഐറ്റംസ് ഒക്കെ കാണും. ശരി ശരി. ഇങ്ങനെ ഒരു പേടിത്തൊണ്ട്. പലതും പറ്റിപ്പോയാ ഞാനിവിടെ ഒറ്റയ്ക്കായി.